ആത്മാവേ എന്നിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് എപ്രകാരമാണ് അവിടുത്തെ വലിയ കരുണ ചൊരിയുന്നത് എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു നിമിഷമാണിത്. പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന കരുണ അത് എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ പോകുന്നുണ്ട്. യാതൊരു പ്രാധാന്യം കൊടുക്കാതെ എല്ലാം ഒരു സ്വാഭാവികമായി നടക്കുന്ന സംഭവം മാത്രമാണ് എന്ന് കരുതി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഇല്ലാതാക്കുക. എന്നാൽ കർത്താവ് കൂടെ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പിതാവായ ദൈവം എപ്രകാരമാണ് നമ്മോട് വീണ്ടും വീണ്ടും കരുണ കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറി നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12:24-26 തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ലാറ്റിൻ ലിറ്ററേച്ചർ പ്രകാരം നമ്മൾ വായിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈ ഒരു വചനഭാഗം മിസ്റ്റർ ലോറൻസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഇതിൽ പറയുന്ന പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ദൗത്യവും അതുതന്നെയാണ്, നമ്മളെ തന്നെ ഇല്ലാതാക്കി. നമ്മൾ ഓരോരുത്തരും ഞാനെന്താ ഭാവം വെടിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഭാവം സ്വീകരിക്കുക. ഇവിടെ ഗോതമ്പ് മണി അത് അഴിയുന്ന അവസ്ഥയിലേക്ക് തന്നെ പൂർണ്ണമായും വിട്ടു നൽകാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരു ഗോതമ്പ് മണി അത് അതേപടി ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനെ എടുത്ത് വലിച്ചെറിയുകയുള്ളൂ, കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അത് വിതയ്ക്കുന്നവനറിയാം. എന്നാൽ ഗോതമ്പ് മണി തന്നെ തന്നെ അഴിയുവാൻ അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ജീവൻ ഇല്ലാതാകുവാൻ അനുവദിക്കുമ്പോൾ പുതിയൊരു ജീവനിലേക്ക് അത് പ്രവേശിക്കുന്നു. ഇന്ന് മിസ്റ്റർ ലോറൻസിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ മിസ്റ്റർ ലോറൻസും അതുതന്നെയാണ് നമ്മോട് പറഞ്ഞു തരിക. മിസ്റ്റർ ലോറൻസും തൻ്റെ ജീവനെപ്പോലും വെടിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ നൽകിയ വ്യക്തിയാണ്. യേശുവിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നവരാണ് മിസ്റ്റർ ലോറൻസ്. ഒരു ഡീക്കനായിരുന്ന ലോറൻസ് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും
കർത്താവിനെ ഏറ്റുപാടിയവൻ ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അവൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടും അവൻ്റെ വിശ്വാസ ജീവിതം കൊണ്ടും അതോടൊപ്പം തന്നെ അവൻ്റെ ആഴമേറിയ ഭക്തി കൊണ്ടുമാണ് മിസ്റ്റർ ലോറൻസിന് സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ആർച്ച് ഡീക്കന്മാരിൽ ഒരുവനായിട്ട് മാറുവാൻ സാധിച്ചത്. തനിക്ക് ഏറെ പരിചിതനായ ലോറൻസിനെ ഡീക്കനാക്കി വാഴിക്കുമ്പോൾ പിതാവ് നൽകുന്ന വലിയൊരു സമ്മാനം എന്ന് പറയുന്നത് തൻ്റെ വലതുവശത്ത് നിന്ന് മിസ്റ്റർ ബെരിയിൽ തന്നെ സഹായിക്കുവാനുള്ള അനുവാദമായിരുന്നു. മിസ്റ്റർ കുർബാനെ ഒരുക്കുവാനും അതോടൊപ്പം തന്നെ പിതാവിന് വേണ്ട സഹായങ്ങൾ നൽകുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടതോടൊപ്പം തന്നെ സഭയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള ചുമതല കൂടി മിസ്റ്റർ ലോറൻസിനെ പിതാവ് ഏൽപ്പിക്കുന്നുണ്ട്. കാരണം ലോറൻസിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞവരായിരുന്നു സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ലോറൻസിനെയും കൂടെ കൂട്ടുകയുണ്ടായി. താൻ അർപ്പിച്ച ബലികളെല്ലാം തന്നെ ലോറൻസിൻ്റെ പ്രത്യേകമായൊരു സഹായവും ആ പിതാവിന് ലഭിച്ചിരുന്നു. എന്നാൽ വലേറിയൻ ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനങ്ങൾ കടന്നു വന്നപ്പോൾ അവർ ആദ്യം ആരാധനാലയങ്ങൾ തകർത്തു. അതുപോലെ കത്തോലിക്ക ബിഷപ്പുമാരായിരുന്ന വ്യക്തികളെ പുറത്താക്കി സഭയുടെ അധികാരം കൈപ്പെടുത്തുവാൻ ശ്രമിച്ചു. അങ്ങനെ സിസ്റ്റേഴ്സ് രണ്ടാമൻ മാർപ്പാപ്പയെയും തൻ്റെ രണ്ട് ആർച്ച് ഡീക്കന്മാരെയും കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുന്ന വേളയിലാണ് മിസ്റ്റർ ലോറൻസിൻ്റെ ജീവിതം കർത്താവിലുള്ള വിശ്വാസത്തിൽ എത്രമാത്രം ഉറച്ചതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക. പിതാവിനെയും മറ്റ് രണ്ട് ഡീക്കന്മാരെയും കൊണ്ട് പടയാളികൾ പോകുന്ന വേളയിൽ പിതാവിൻ്റെ പുറകെ ഓടുന്ന ലോറൻസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവ് എന്നെ എന്തിനാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത് എന്ന് ആ പിതാ മാർപ്പാപ്പയോട് ലോറൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങ് ഈ ശുശ്രൂഷിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ, എൻ്റെ എന്ത് പ്രശ്നമാണ് അങ്ങയ്ക്ക് അയോഗ്യതയായിട്ട് തോന്നിയത്, ഞാൻ ഏതെങ്കിലും തരത്തിൽ തെറ്റുതിരുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അവസരം തരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയുടെ പുറകെ പോയ ആ ലോറൻസ് അവിടെയും പിതാവ് പറയുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി ആനുകൂല്യം ലഭിച്ചത് എൻ്റെ ഒരു പ്രായനിമിത്തമാണ്. എന്നാലും 3 ദിവസം കഴിയുമ്പോൾ നിനക്കും എന്നെ അനുഗമിക്കുവാനുള്ള കൃപ ലഭിക്കുമെന്ന് പിതാവ് ഉറപ്പു കൊടുത്തപ്പോഴാണ് ലോറൻസിന് ആശ്വാസമായത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവൻ വെടിയുവാൻ അത്രമാത്രം ആഗ്രഹിച്ച ഒരു വിശുദ്ധനാണ് മിസ്റ്റർ ലോറൻസ്. തന്നേറ്റുപിടിച്ച ആ വിശ്വാസം അതൊരിക്കലും തെറ്റായ ഒരു വിശ്വാസമല്ല, മറിച്ച് എന്നെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ന ബോധ്യം മിസ്റ്റർ ലോറൻസിനുണ്ടായത് കൊണ്ടാണ് അത്ര മാത്രം അധികമായി രക്തസാക്ഷിത്വം വരിക്കുവാൻ അവൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, പിന്നീട് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി സഭയുടെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് വീതിച്ചു കൊടുക്കുമ്പോഴും കർത്താവിലുള്ള വിശ്വാസം അതാണ് അവനെ കൂടുതലായിട്ട് യേശുവിലേക്ക് അടുപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു. പിന്നീട് റോമൻ പ്രീഫെക്റ്റ് പലതവണ അവനോട് സഭയുടെ സമ്പത്ത് കാണിച്ചു തരുവാൻ ആവശ്യപ്പെട്ടിട്ടും അവിടെയൊന്നും പതരാതെ ഈ ദരിദ്രരായ വ്യക്തികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. കാരണം അവരെ യഥാർത്ഥമായ വിശ്വാസം അത് വലിയൊരു നിധി തന്നെയാണ്. അവരെ സഹായിച്ചപ്പോൾ അത് സ്വർഗത്തിൽ നിത്യ സമ്മാനമായിട്ട് മാറി, നിത്യ സമ്പാദ്യമായിട്ട് മാറി എന്നെല്ലാം മിസ്റ്റർ ലോറൻസ് പറയുന്നുണ്ട്. പിന്നീട് അവൻ്റെ വിശ്വാസം വെടിയുവാൻ അവനെ പ്രേരിപ്പിക്കുമ്പോഴും അവൻ ആരാധിക്കുന്ന ദൈവത്തെ തള്ളിപ്പറയുവാൻ ആവശ്യപ്പെടുമ്പോഴും അതിനൊന്നും വഴങ്ങാതെ തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചു. പ്രിയമുള്ളവരെ, അവസാനം ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് പലകയുടെ മുകളിലേക്ക് മിസ്റ്റർ ലോറൻസിനെ കിടത്തുമ്പോഴും ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരു മുഖമായിരുന്നു ലോറൻസിനുണ്ടായിരുന്നത്. ഈ ചുറ്റുപൊള്ളുന്ന തീയേക്കാൾ ശക്തിയുള്ളതായിരുന്നു ലോറൻസിന് ദൈവത്തോടുള്ള സ്നേഹം. അതിനാൽ തന്നെ ഇതൊന്നും അവൻ്റെ ശരീരത്തെ ബാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നെ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് പലകയിലേക്ക് കിടത്തിയ പടയാളികളോട്
പരിഹാസരൂപേണ ലോറൻസ് പറഞ്ഞത് എൻ്റെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മറിച്ചു കിടത്താം എന്ന്. പ്രിയമുള്ളവരെ, കർത്താവിലുള്ള വിശ്വാസം അതാണ് ഇത്രമാത്രം ധൈര്യപൂർവം പെരുമാറുക മിസ്റ്റർ ലോറൻസിന് ഇടയായത്. പ്രിയമുള്ളവരെ, താൻ മുറുകെ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവൻ വെടിയുവാൻ പോലും മിസ്റ്റർ ലോറൻസ് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരുസഭ ദർശിച്ച ഏറ്റവും വലിയ രക്തസാക്ഷികളൊരുവനായിട്ട് എണ്ണപ്പെടുന്നവനാണ് മിസ്റ്റർ ലോറൻസ്. മിസ്റ്റർ പത്രോസ് ലീഹായും പൗലോസ് ലീഹായും സഭയുടെ നെടുന്തൂണുകളായിട്ട് നിൽക്കുകയും അവരുടെ രക്തസാക്ഷിത്വം നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അതേ ഉന്നത ശ്രേണിയിൽ തന്നെ കാണുന്ന ഒരു വിശുദ്ധനാണ് മിസ്റ്റർ ലോറൻസ്. ഇന്ന് സഭയിൽ അനേകം രക്തസാക്ഷികളുണ്ട്, വിശുദ്ധരുണ്ട്. അവരെല്ലാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർ തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചവരാണ് എല്ലാ രക്തസാക്ഷികളും, വിശുദ്ധരും. അവരോരുത്തരും നമ്മുടെയും പ്രചോദനം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഗോതമ്പ് മണി അഴിയുന്നത് പോലെ നമ്മളെ തന്നെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുവാനുള്ള വിളിയാണ് നാം ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുക. മിസ്റ്റർ ലോറൻസും അതുപോലെ രക്തസാക്ഷികളായ ഓരോ വിശുദ്ധരും അത് അനുഭവിച്ചറിഞ്ഞു അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ പ്രചോദനമായിട്ട് മാറി. ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവൻ തന്നെ വിടിയുമ്പോഴും ലോറൻസിന് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലൂടെ അനേകർ ക്രിസ്തു മതത്തിലേക്ക് കടന്നു വരുമെന്ന്. ആ ഉറപ്പൊരിക്കലും തെറ്റിയ ഒന്നായിരുന്നില്ല. പിന്നീട് റോമ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും തന്നെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഒരു പക്ഷേ മിസ്റ്റർ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വം കാരണമായിട്ട് മാറിയിട്ടു. പലപ്പോഴും ലോറൻസിനെ പീഡിപ്പിച്ചവർ തന്നെ അവസാനം അവൻ്റെ വിശ്വാസ തീഷ്ണത കണ്ടപ്പോൾ ക്രിസ്തുമതം സ്വീകരിച്ചവരായി മാറിയിട്ടുണ്ട്. പടയാളികളിൽ പലരും, അന്ധരായ വ്യക്തികൾ പോലും അവൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം അവനെ സഹായിച്ചത് അവൻ്റെ അടിയുറച്ച വിശ്വാസം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കഥാവിൻ്റെ ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ലോറൻസിനേക്കാൾ മുമ്പേ തന്നെ തൻ്റെ ശരീരം മുഴുവൻ നമുക്കായി നൽകിയവനാണ് നമ്മുടെ കർത്താവായ ഈശോമിശിഹ. അവൻ്റെ ശരീരത്തിലെ ഓരോ ഇഞ്ചും ചമ്മട്ടികളാൽ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് വേദനിച്ചില്ല. കാരണം അവിടത്തേക്ക് അറിയാമായിരുന്നു നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പീഡകളിലൂടെ കടന്നു പോകുന്നതെന്ന്. പിന്നീട് തൻ്റെ ജീവൻ പോലും അവൻ വെടിഞ്ഞത് നമ്മുടെ ഓരോരുത്തരെയും രക്ഷയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ രക്തസാക്ഷികളായി മാറിയ വിശുദ്ധരും അവരുടെ ജീവനേക്കാൾ ഉപരിയായി ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്നത്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതും അതുതന്നെയാണ്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളയിലും അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന വേളയിലും അടുത്തിരിക്കുന്ന വ്യക്തി നീ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുവാൻ പോലും മടിക്കുന്ന അവസ്ഥ പലപ്പോഴും നമുക്കും ഉണ്ടാകാറുണ്ട്. ക്രിസ്തുവിന് സാക്ഷി നൽകാവുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതൊന്നും വിനിയോഗിക്കാതെ തലകുനിച്ചിരുന്ന അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, അവിടെയാണ് രക്തസാക്ഷികളായി മാറിയ ഓരോ വിശുദ്ധരും നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുക. പ്രതികൂലമായ സാഹചര്യങ്ങളിലും തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും ക്രിസ്തുവിലുള്ള വിശ്വാസം വളരെ സന്തോഷപൂർവം ധൈര്യപൂർവം വിളിച്ചു പറയുവാൻ അവർക്ക് മടിയില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ അവരുടെ ജീവിതത്തെ സമർപ്പിച്ചത്. ഇന്ന് മിസ്റ്റർ ലോറൻസിൻ്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. അദ്ദേഹത്തിലൂടെ അദ്ദേഹം എപ്രകാരമാണോ ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചത്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാനും അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായിട്ട് മാറുവാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. കഥാവിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ
പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ വിട്ടു നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവൻ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കർത്താവിൻ്റെ കരുണ മറ്റുള്ളവർക്കും അനുഭവിക്കുവാൻ സാധിക്കുക. ഇന്ന് കർത്താവിൻ്റെ ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുവാനും ആ വിശ്വാസം ഒത്തിരിയേറെ ധീരതയോടെ പ്രഘോഷിക്കുവാനും വേണ്ട കൃപ നമുക്ക് കർത്താവിനോട് യാചിക്കാം. മിസ്റ്റർ ലോറൻസിനെ പോലെ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഉപകരണമാക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമോ ദിവ്യകാരുണ്യമേ എന്നുമെന്നും